ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഒരു ചാനലിലൂടെ ഷാജി മുൻ എം എൽ എ ഷാജിയുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കാനിടയായത്. അദ്ദേഹം ഒരു മുൻ നിയമസഭാ സാമാജികനാണ്, അറിയപ്പെടുന്ന രാഷ്ട്രീയ രംഗത്തെ പൊതുപ്രവർത്തകനാണ്. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് നമ്മളെല്ലാം കാത്തുസൂക്ഷിക്കുന്ന ഒരു ശീലവുമാണ്. പരസ്യമായിട്ടൊരു പൊതുയോഗത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ആരോഗ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജിനെതിരെയുള്ള ഒരു പ്രസംഗം. വിമർശിക്കാം, ആർക്കും വിമർശിക്കാം. വിമർശിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അത് വിമർശിക്കാം, ചൂണ്ടിക്കാണിക്കാം. അത് നമ്മുടെ എല്ലാം കടമയുമാണ്, ഏത് രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും കടമയാണ്. പക്ഷേ ഒരു വ്യക്തിയെ സമൂഹ മധ്യത്തിൽ വളരെ വൾഗറായിട്ടുള്ള ഭാഷ ഉപയോഗിച്ച് തേജോവധം ചെയ്യുക എന്നുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവിനോ ഭൂഷണമല്ല. ഷാജി കേവലമായ ഒരു പ്രവർത്തകനല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉന്നതനായ നേതാവാണ്. വളരെ പയറ്റി തെളിഞ്ഞ സഭയിൽ പ്രസംഗത്തിലൂടെ പയറ്റി തെളിഞ്ഞ, ശരിയാണ്, വളരെ വാക്ചാതുര്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഷാജി ഉപയോഗിച്ച വാക്കുകൾ എന്ന് പറയുന്നത് വീണ ജോർജിനെ സംബന്ധിച്ച്, ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക പദം ഉപയോഗിച്ചാണ് അദ്ദേഹം സമൂഹത്തിൽ ഇകഴ്ത്തി കാട്ടാൻ ശ്രമിച്ചത്. സാധാരണ മനുഷ്യരെ സാധനമെന്നൊന്നും പറയാറില്ല, ആരും ആരെയും പറയാറില്ല. ഒരു വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന ഒരാളെക്കുറിച്ച്, ഒരു വനിതയെക്കുറിച്ച് വളരെ വൾഗറായിട്ട് സംസാരിക്കുക, വളരെ മോശം പദം, അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനൊരു വിഷമമുണ്ട്. പക്ഷേ എന്നാൽ പോലും അത് മറ്റുള്ളവർ എന്താണ് ആ മനുഷ്യൻ പറഞ്ഞത് എന്നുള്ളത് മറ്റുള്ളവർ അറിയണ്ടേ. ആരോഗ്യമന്ത്രിയെ ഇതെന്തൊരു സാധനം എന്നുള്ള നിലക്കാണ് പിന്നെ വിശേഷിപ്പിച്ചത്. അങ്ങേയറ്റം നിർഭാഗ്യകരമായിപ്പോയി ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വായിൽ നിന്ന് ഒരു സ്ത്രീയെ തന്നെ, സാധാരണ ഒരു സ്ത്രീയെയും ഈ രൂപത്തിൽ പറയാൻ പാടില്ല. പിന്നെ കേരളത്തിൻ്റെ ഭരണരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ഈ രൂപത്തിൽ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും വീണ്ടും ഈ രൂപത്തിൽ അധിക്ഷേപിക്കുകയും വളരെ അസഭ്യം എന്നിറഞ്ഞ വാക്കുകൾ, സഭ്യേതരം അല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. ഇത് ഈ കാര്യത്തിൽ ഷാജിയോട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളെ ഈ രൂപത്തിൽ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഉപയോഗിച്ച വാക്ക്, നിങ്ങളുടെ രീതി, അത് പിൻവലിക്കണം. ഈ വാക്കുകൾ പിൻവലിച്ച് ശ്രീമതി വീണ ജോർജിനോട് മാപ്പ് പറയണം. നിങ്ങളുടെ ഒരു സഹോദരിയാണവർ. സഹോദരിയെയും അമ്മയെയും എല്ലാം ഈ രൂപത്തിലാണോ കാണുക? എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ ഈ രൂപത്തിലാണോ അധിക്ഷേപിക്കുക? അതുകൊണ്ട് ഷാജി ഒരു മുൻ നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള അധിക്ഷേപം, അത് അങ്ങേയറ്റം അപലപനീയമാണ്, തെറ്റാണ്, അത് കുറ്റകരവുമാണ്. നിയമത്തിൻ്റെ മുൻപിൽ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഷാജിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ നിരുപാധികം ശ്രീമതി വീണ ജോർജിനോട് മാപ്പ് പറയണം, വാക്കുകൾ പിൻവലിക്കണം. അതാണ് അദ്ദേഹത്തോട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്.